हाय फ्रेंड्स, നമുക്കിനി തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 3 ആണ്. സോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സിനെ കുറിച്ചാണ്. സോ ആക്ച്വലി ലോജിക് സർക്യൂട്ട്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കേ, ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ആണ്. ഒന്നാമത് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടും രണ്ടാമത്തേത് സീക്വൻഷ്യൽ സർക്യൂട്ട്സും ആണ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ലോജിക് സർക്യൂട്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്. ഇനി ഈ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട്. ഈ സർക്യൂട്ടിനകത്ത് നമ്മൾ കുറെ ഇൻപുട്സ് അപ്ലൈ ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദിസ് ഇൻപുട്ട് വിൽ ബി ഗെറ്റിംഗ് സം ഔട്ട്പുട്സ്. ഓക്കെ, സോ ഇതാണ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. So we are applying n inputs and obtaining m outputs. ഈ കിട്ടുന്ന ഔട്ട്പുട്സ് എല്ലാം തന്നെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എന്ത് ഇൻപുട്ട് ആണോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലോജിക് സർക്യൂട്ട്സിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം സീക്വൻഷ്യൽ സർക്യൂട്ട്സിന്റെ കേസിനകത്താണെങ്കിൽ നമുക്ക് മെമ്മറി എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, മെമ്മറി എലമെന്റ്സ്, അതായത് നമ്മൾ പ്രീവിയസ്ലി കിട്ടിയ റിസൾട്ട്സിനെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ആ പ്രീവിയസ് റിസൾട്ടിനെയും കൂടി ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരുവാണെങ്കിൽ അതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സർക്യൂട്ടിലേക്ക് ഡയറക്റ്റ് ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഇൻപുട്ട് എന്താണോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട്. അതേസമയം സീക്വൻഷ്യൽ സർക്യൂട്ടിലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് സീക്വൻഷ്യൽ സർക്യൂട്ടും എങ്ങനെ തന്നെയാണ്, നമ്മൾ ഇൻപുട്സ് കുറെ ഇൻപുട്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിനകത്തുനിന്ന് നമുക്ക് കുറെ ഔട്ട്പുട്സ് ഒബ്ടെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഔട്ട്പുട്ടിനെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം അടുത്ത ഇൻസ്റ്റന്റിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയും ഇവിടുന്ന് വരുന്ന ആ ഒരു മെമ്മറി എലമെന്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സർക്യൂട്ട്സിനെയാണ് നമ്മൾ എന്താണ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ എനിവേ, നമ്മൾ n ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് അതിനകത്ത് കിട്ടുന്ന ഇൻപുട്ട് കോമ്പിനേഷൻസ് 2 raised to n ആണ്. അതിപ്പോ ഏത് കേസിലാണെങ്കിലും, ഓക്കെ, n ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 raised to n ഇൻപുട്ട് കോമ്പിനേഷൻസ് ആയിരിക്കും നമുക്ക് അതിനകത്തേക്ക് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് ആയിട്ട് കൺസിഡർ എന്താണ് കൺവേർട്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, സോ വ്യത്യാസം ഇത് മാത്രം. സീക്വൻഷ്യൽ ആണെങ്കിൽ മെമ്മറി, സീക്വൻഷ്യലൊക്കെ നമ്മൾ ഇനി അടുത്ത മൊഡ്യൂളുകളിലാണ് പഠിക്കുന്നത്. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഡിസൈൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത്, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിന്റെ ഡിസൈൻ പ്രൊസീജിയർ എങ്ങനെയാണ് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പ്രോബ്ലം എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏത് ഇപ്പൊ ഒരു ലോജിക് സർക്യൂട്ട് ഉണ്ടാക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആഡർ സർക്യൂട്ട് ഉണ്ടാക്കണം. ആഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോബ്ലം എന്താണ്, ഞാൻ കൊടുക്കുന്ന ഇൻപുട്സിനെ ആഡ് ചെയ്തിട്ട് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ആ പ്രോബ്ലം നമ്മൾ ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ എത്ര ഇൻപുട്ട് വേരിയബിൾസും എത്ര ഔട്ട്പുട്ട് വേരിയബിൾസും വേണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. സോ നമ്പർ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾസിനെ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലെറ്റർ സിമ്പിൾസ് കൊടുക്കുക. അതായത് നമ്മൾ ഇൻപുട്സിനെ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റേഷൻ ചെയ്യുന്നു. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഈ ഔട്ട്പുട്ട് കിട്ടണമല്ലോ, കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്തു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ ഡിസൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന ഇന്ന ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നതാണ് ഔട്ട്പുട്ടിൽ വരേണ്ടത് എന്നുള്ളത് ഒരു ട്രൂത്ത് ടേബിൾ ആയിട്ട് ടേബിൾ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫൈഡ് ബൂളിയൻ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുക.
ഓക്കേ ട്രൂത്ത് ടേബിൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് സിംപ്ലി ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റും ദെൻ ആ ബൂളിയൻ എക്സ്പ്രഷനെ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുക ദെൻ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിംപ്ലിഫൈഡ് ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പ്രഷന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ലോജിക് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ഓക്കെ സോ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ഇതിന്റെ ഡിസൈൻ പ്രൊസീജിയറിൽ പറയുന്നത് ഓക്കെ ആദ്യം നമ്മൾ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഇൻപുട്ട് ഔട്ട്പുട്ട് അതിനകത്ത് എത്ര വേരിയബിൾസ് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക ദെൻ അതിനെ ലെറ്റേഴ്സ് അസൈൻ ചെയ്യുക അതായത് നമ്മൾ ലോജിക് എക്സ്പ്രഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെറ്റർ അസൈൻമെന്റ് ഒക്കെ നടത്തുന്നത് ദെൻ അതിന് കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ട്രൂത്ത് ടേബിളിനകത്തു നിന്ന് ബൂളിയൻ എക്സ്പ്രഷൻ എഴുതിയിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി അതിനെ സിംപ്ലിഫൈ ചെയ്യുക ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക് ഡയഗ്രാം വരയ്ക്കുക ഇനി ഇങ്ങനെ നമ്മളൊരു ലോജിക് ഡിസൈൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ദർ ആർ സം കൺസ്ട്രെയിൻസ് ഓക്കെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കൺസ്ട്രെയിൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലോജിക് സർക്യൂട്ട് ഉണ്ടാക്കുമ്പോൾ മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് വേണം യൂസ് ചെയ്യാനായിട്ട് ഓക്കെ മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് ഇൻപുട്സും ആയിരിക്കണം ഒരു ഗേറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കണം ദെൻ മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പ്രൊപ്പഗേഷൻ ടൈം ആയിരിക്കണം ഓക്കെ ആ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേനും ആ സർക്യൂട്ടിന്റെ പ്രൊപ്പഗേഷൻ ടൈം മിനിമം ആയിരിക്കണം പ്രൊപ്പഗേഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് അത് ഔട്ട്പുട്ടിലേക്ക് എത്താൻ എടുക്കുന്ന ആ ഒരു ടൈമാണ് പ്രൊപ്പഗേഷൻ ടൈം എന്ന് പറയുന്നത് സോ അപ്പം നമ്മൾ ഇങ്ങനെ ലെവൽ ബൈ ലെവലായിട്ട് ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് അതായത് ഒരു ഔട്ട്പുട്ട് എടുത്ത് വേറൊരു ഇൻപുട്ടിൽ കൊടുത്ത് അവിടെ നിന്നുള്ള ഔട്ട്പുട്ട് എടുത്ത് വേറൊരു ഇൻപുട്ടിൽ കൊടുത്ത് അങ്ങനെയാണ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലെവൽസ് എന്ന് പറയുന്നത് സോ അപ്പം ആ ലെവൽസ് ഏറ്റവും മിനിമത്തിലായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പ്രൊപ്പഗേഷൻ ടൈം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ സോ അപ്പൊ മിനിമം പ്രൊപ്പഗേഷൻ ടൈം ആയിരിക്കണം വരേണ്ടത് ദെൻ ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് ഇന്റർകണക്ഷൻസ് ആയിരിക്കണം ഓക്കെ നമ്മൾ എന്താണ് ലോജിക് ഗേറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് മിനിമം നമ്പർ ഓഫ് കണക്ഷൻസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം ദെൻ അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് കാപ്പബിലിറ്റീസ് ഓഫ് ഈച്ച് ഗേറ്റ് ലിമിറ്റേഷൻസ് ഓക്കെ അപ്പം നമ്മൾ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക് ഗേറ്റ്സ് ഉണ്ടല്ലോ ആ ഗേറ്റ്സിനെല്ലാം തന്നെ ഡ്രൈവിംഗ് കാപ്പബിലിറ്റിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് സോ ആ ലിമിറ്റേഷൻസ് കൺസിഡർ ചെയ്തിരിക്കണം ഓക്കെ സോ ലിമിറ്റേഷൻസ് ഓൺ ഡ്രൈവിംഗ് കാപ്പബിലിറ്റീസ് ഓഫ് ഈച്ച് ഗേറ്റ്സ് ഓക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സർക്യൂട്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗേറ്റിന്റെ ഡ്രൈവിംഗ് കാപ്പബിലിറ്റീസിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ അത് നമ്മൾ മീറ്റ് ചെയ്യണം അതായത് പല ലോജിക് ഗേറ്റ്സിനും പല ടൈപ്പ് ഓഫ് ഡ്രൈവിംഗ് കാപ്പബിലിറ്റീസ് ആണ് വരുന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സർക്യൂട്ടിന് കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു ലോജിക് ഗേറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ലോജിക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അത് നോട്ടിൽ കൃത്യമായിട്ട് ഞാൻ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോട്ട്സും കൂടി റെഫർ ചെയ്യാം ഓക്കെ ഇനി അങ്ങോട്ട് നമ്മൾ കൺസെപ്റ്റുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയത്തില്ല കൺസെപ്റ്റും അതെങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയുള്ള മെയിൻ കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത് അപ്പം അതൊക്കെ തന്നെയാണ് നോട്ട്സിലുള്ളത് നിങ്ങൾ ഒരു തവണ ഒന്ന് നോട്ടും കൂടി റെഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ ഓക്കെ ദെൻ ബൈ ഫോർ നൗ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആഡേഴ്സിനെ കുറിച്ച് പഠിക്കാം ഓക്കെ